മണിപ്പൂരും അതുപോലെ ഈ പാലസ്തീനും ഒക്കെ പറഞ്ഞാൽ വീട് കിട്ടുമോ പിണറായി വിജയ? കർഷകർക്ക് ലോൺ കിട്ടുമോ? മൂന്ന് നേരം ആഹാരം കിട്ടുമോ? ശമ്പളം കിട്ടുമോ? പെൻഷൻ കിട്ടുമോ? ഗവൺമെന്റ് വ്യക്തമാക്കണം, എന്തുകൊണ്ടാണ് ലൈഫ് മിഷൻ മുടങ്ങുന്നത്? 7 ലക്ഷം അപേക്ഷ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? എന്നിട്ടിപ്പോ നവകേരള യാത്രയ്ക്ക് ആളുകളെ ഭീഷണിപ്പെടുത്തുക, പഞ്ചായത്ത് പിന്നെ വൈസ് പ്രസിഡന്റുമാരൊക്കെ പോയില്ലെങ്കിൽ മുക്കി കെറ്റി കളയുന്നതാണ്, കുടുംബശ്രീ അംഗങ്ങൾ പോയില്ലെങ്കിൽ മുക്കിൽ വലിച്ചു കളയുന്നു. കുടുംബശ്രീ അംഗങ്ങളെ ഭീഷണിപ്പെടുത്തി മുഖ്യമന്ത്രിക്ക് പരിപാടി കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അവിടെയെല്ലാം ഞങ്ങൾ തടയും. രാഷ്ട്രീയപരമായി കുടുംബശ്രീ അംഗങ്ങളെയും തൊഴിലുറപ്പ് ജീവനക്കാരെയും കൊണ്ടുപോകാനുള്ള സർക്കാരിൻ്റെ ഏത് നീക്കത്തെയും തടയാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാവും. കുടുംബശ്രീ അംഗങ്ങളെയും അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങളെയും ഭീഷണിപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയ്ക്ക് കൊണ്ടുപോകാനാണ് ഭാവമെങ്കിൽ ആ നവകേരള യാത്രയ്ക്ക് കൊണ്ടുപോകുന്ന ഈ പാർട്ടിക്കാരുടെ നിലപാടിന് ഞങ്ങൾ തടയുക തന്നെ ചെയ്യും. ഈ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി എല്ലാ സംസ്ഥാനത്തും നന്നായി നടക്കുകയാണ്, കേരളത്തിൽ സംസ്ഥാന വിഹിതം വെച്ചിട്ടില്ല, എന്നിട്ട് അവരെയാണ് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്നത്. സംസ്ഥാന വിഹിതമില്ല, തൊഴിലുറപ്പ് പദ്ധതി പർച്ചേസിനുള്ള സ്റ്റേറ്റ് വിഹിതം കൊടുത്തിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പോൾ ഒരു പർച്ചേസും നടക്കുന്നില്ല, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, വെറും റോഡ് സൈഡിലെ പുല്ലുവെട്ട് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നിട്ട് ആ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളെ കൊണ്ടുപോയിട്ട് നവകേരള യാത്രയ്ക്ക് കൊണ്ടുപോകുന്നു, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഭീഷണിപ്പെടുത്തിയാണ് ആളുകളെ. ഇത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. കുട്ടനാട്ടിൽ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ തൊട്ടടുത്ത് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ ഒരു പാവപ്പെട്ട കുടുംബാംഗം ഗോപി എന്ന് പറയുന്ന ആൾ ഇന്നലെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. സംസ്ഥാനത്ത് കർഷകരും പാവങ്ങളും നിത്യേന എന്നോണം ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. അവരുടെ എല്ലാ ആത്മഹത്യക്കുറിപ്പുകളിലും ഈ സർക്കാർ കാരണമാണ്, പിണറായി വിജയൻ സർക്കാർ കാരണമാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് എഴുതി വെച്ചുകൊണ്ടാണ് അവർ ഈ ലോകത്തോട് വിട പറയുന്നത്. ഇന്നലെ ഗോപി എഴുതി വെച്ച ആത്മഹത്യക്കുറിപ്പിൽ വളരെ വ്യക്തമായി വീടിൻ്റെ പണി എങ്ങും എത്തിയില്ല, പണം കിട്ടാത്തത് കൊണ്ട് ഓണത്തിന് മുമ്പ് വാർപ്പ് ചെയ്യിക്കാൻ ഏൽപ്പിച്ചതായിരുന്നു, ഇതുവരെ വാർപ്പിന് കഴിഞ്ഞില്ല, അതിനുള്ള പണം കിട്ടിയില്ല, എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. നോക്കൂ, കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് ഈ ലൈഫ് മിഷൻ ഭവന നിർമ്മാണ പദ്ധതി. കേരളം വീടില്ലാത്തവർക്കെല്ലാം വീട് വെച്ച് കൊടുക്കുമെന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വീടിനുള്ള അപേക്ഷകൾ വാങ്ങി കഴിഞ്ഞ 7 വർഷമായിട്ട് ഫയലിൽ വച്ചിരിക്കുക. കേരളത്തിലാകെ ലൈഫ് മിഷൻ പദ്ധതിയിൽ 7 ലക്ഷത്തിലധികം അപേക്ഷകളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലുള്ളത്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സർക്കാർ അപേക്ഷ പുതുക്കും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ പഞ്ചായത്തുകളിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി പാവങ്ങളോട് വീണ്ടും അപേക്ഷ വാങ്ങി, അതിലൊരു വീട് പോലും സർക്കാർ പണിത് കൊടുത്തില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും അപേക്ഷ വാങ്ങി. അങ്ങനെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നായി 7 ലക്ഷം അപേക്ഷകൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കെട്ടിക്കിടക്കുകയാണ്. ആർക്കും സർക്കാർ വീട് കൊടുക്കുന്നില്ല. വീടില്ലാത്തവർക്കെല്ലാം വീട് കൊടുക്കാനായി കേന്ദ്ര സർക്കാർ PMAY പ്രധാനമന്ത്രി ആവാസ് യോജന എന്നുള്ള പേരിൽ ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അത് സംസ്ഥാനങ്ങളുമായി ചേർന്നാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. ഇവിടെ പ്രധാനമന്ത്രി ആവാസ് യോജനയുമായി സഹകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. കേന്ദ്ര വിഹിതം എടുത്തിട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോടും വ്യക്തിഗത സ്ഥാപനങ്ങളോടും സംസ്ഥാന വ്യക്തിഗതമായിട്ടുള്ള നീക്കിയിരിപ്പും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വീതം അടക്കം ഞങ്ങൾ വീട് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരിടത്തും വീട് കൊടുക്കുന്നില്ല. നാം കാണേണ്ട ഒരു കാര്യം, ഈ കാലയളവിൽ 166752 അപേക്ഷകളാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ PMAY, കാരണം അത് മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലുമാണ് കൊടുക്കുന്നത്, നേരിട്ട് കൊടുക്കുന്നതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. ഇതുവരെ അപേക്ഷിച്ചത്
166,752 വീടുകളുടെ അപേക്ഷയാണ്. അതിൽ 116,116 വീടുകൾ ഇതിനോടകം കേരളത്തിൽ PMAY അർബൻ PMAY ഉള്ള വീടുകളുടെ നിർമ്മാണം മോദി സർക്കാർ പൂർത്തിയാക്കിയിരിക്കുക. പക്ഷേ 7,00,000 വീടുകളുടെ അപേക്ഷയുമായി പിണറായി വിജയൻ സർക്കാർ ഇപ്പോഴും അതിൻ്റെ മുകളിൽ അടയിരിക്കുകയാണ്. സർക്കാർ ഇതൊരു വ്യാജ പ്രചരണത്തിനുള്ള ഉപാധി മാത്രമാക്കിയിട്ടാണ് മാറ്റുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന അട്ടിമറിക്കുകയും ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ആവശ്യക്കാർക്ക് വീട് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഏറ്റവും നികൃഷ്ടമായ സമീപനമാണ് സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ കാശില്ലെന്ന്. നോക്കൂ, നിങ്ങൾ കേരളത്തെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഒന്നിലും തന്നെ ഗവൺമെൻറ്റിന് പണം ചെലവാക്കാനില്ല എന്നാണ് പറയുന്നത്. ധൂർത്തിനും കൊള്ളയ്ക്കും കേരളീയം പോലുള്ള മാമാങ്കങ്ങൾക്കും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ലക്ഷക്കണക്കിന് രൂപ പെൻഷൻ കൊടുക്കുന്നതിനും മുഖ്യമന്ത്രി ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്ന ഹെലികോപ്റ്ററിന് വാടക കൊടുക്കുന്നതിനും എല്ലാം ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ചെലവഴിക്കുന്നത്. എന്നാൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടപ്പെടുന്ന ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾക്കൊന്നും പണം കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇല്ല എന്നാണ് പറയുന്നത്. നെൽകർഷകൻ ആത്മഹത്യ ചെയ്തത് ഇന്നലെ വളരെ വ്യക്തമായി. ഞങ്ങൾ പറഞ്ഞ ആരോപണം വളരെ സത്യസന്ധമാണ് എന്ന് ഇന്നലെ വ്യക്തമായല്ലോ. നെൽകർഷകന് നെല്ലിൻ്റെ സംഭരണ വിലയിൽ 75% തുകയും നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്. 25% തുക മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ് നീക്കിവെക്കേണ്ടത്. 75% തുകയും കേരളത്തിൽ സംഭരിക്കുന്ന നെല്ലിൻ്റെ മുഴുവൻ തുകയും കേന്ദ്ര സർക്കാർ കേരളത്തിന് ഇതിനോടകം നൽകിക്കഴിഞ്ഞു. അത് കർഷകർക്ക് വിതരണം ചെയ്യാതെ വകമാറ്റി ചെലവഴിച്ച് കർഷകരോട് സർക്കാരിൻ്റെ ഉറപ്പിൽ വായ്പ എടുക്കണം എന്നാണ് പറയുന്നത്. പാടശേഖര സമിതിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് വായ്പ കിട്ടും, സർക്കാർ അതിന് ഈടുനിൽക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിന് കാരണം സർക്കാർ തിരിച്ചടയ്ക്കാത്തത് കൊണ്ടാണ്. അതിൻ്റെ പേരിലാണ് മറ്റ് ആവശ്യങ്ങൾക്കുള്ള ബാങ്ക് വായ്പകൾ ബാങ്കുകൾ നിഷേധിക്കുന്നത്. എല്ലാവർക്കും കിട്ടേണ്ട ബാങ്ക് ലോൺ നിഷേധിക്കപ്പെടുന്നത് സർക്കാർ ഈ പണം തിരിച്ചടയ്ക്കാത്തത് കൊണ്ടാണ്. സർക്കാരിൻ്റെ 25% നീക്കിവെക്കാനില്ല, കേന്ദ്രത്തിൻ്റെ 75% വാങ്ങിവെച്ച് കഴിഞ്ഞു. ഇത് എന്തൊരു മര്യാദയാണ് ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് ഇവിടെ കാണിക്കുന്നത്. കേന്ദ്രം കൊടുത്ത പണമെങ്കിലും നേരിട്ട് കർഷകർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഈ ഗതികേട് കർഷകർക്ക് ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ ഭവന നിർമ്മാണ പദ്ധതിയിലും അത് തന്നെയാണ് നടക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമപ്രദേശങ്ങളിൽ നടപ്പാക്കേണ്ടതില്ല, ഞങ്ങൾ ലൈഫ് മിഷൻ പദ്ധതിയായി ഇത് അവതരിപ്പിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്. PMAY റൂറൽ ഇവിടെ നടപ്പാവുന്നുമില്ല, അതേസമയം സർക്കാരിന് അത് നടപ്പാക്കാനും സാധിക്കുന്നില്ല. ഇതുപോലുള്ള ഗതികേട് നമ്മുടെ ആയുഷ്മാൻ ഭാരതിലും ഉണ്ട്. സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് 5,00,000 രൂപ വരെ വ്യക്തിഗത ധനസഹായം ലഭിക്കുന്ന പ്രധാനമന്ത്രിയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരതിൻ്റെ കാര്യത്തിലും ഈ കള്ളക്കളി സംസ്ഥാനത്ത് തുടരുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കഴിയിൽ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാൻ ചില്ലിക്കാശില്ല, എന്നാൽ കേന്ദ്രം അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾ ഇവിടെ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. എന്നിട്ട് ഇതിനെല്ലാം മന്ത്രി കുറ്റം പറയുന്നത്, മുഖ്യമന്ത്രി കുറ്റം പറയുന്നത് കേന്ദ്ര സർക്കാരിനെയാണ്. കേന്ദ്രം അവഗണിക്കുന്നു, കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള പച്ച കള്ളമാണ് ഈ സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കാലയളവിൽ കേരളത്തിന് ലഭിച്ചിട്ടുള്ള കേന്ദ്ര സഹായത്തിൻ്റെ കണക്ക് ധനകാര്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ വ്യക്തമാക്കാനേ തയ്യാറാവുന്നില്ല. നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലത്തിനിടയിൽ ഈ മോദി സർക്കാർ വന്നതിന് ശേഷം ഇത്രയും വലിയ സഹായം കേരളത്തിന് കിട്ടിയ ഒരു കാലം പോലും ഉണ്ടായിട്ടില്ല. നമ്മുടെ കേരളത്തിലെ ഓരോ കണക്കും ഞങ്ങൾ വ്യക്തമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ നേരത്തെ വെച്ചിരുന്നതാണ്. കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഈ കാലയളവിൽ ലഭിച്ചിട്ടുള്ളത്. ഉത്തർപ്രദേശിനോ ഗുജറാത്തിനോ ബീഹാറിനോ ഒന്നും ലഭിക്കാത്ത ആനുകൂല്യമാണ് ഇത്രയും ഭീമമായിട്ടുള്ള റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്. ധനകാര്യമന്ത്രി പറയട്ടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത്. GST വിഹിതം കേരളത്തിന് ഏറ്റവും വലിയ വിഹിതമാണ് GST കാര്യത്തിൽ കിട്ടിയത്. ആ GST വിഹിതത്തിൻ്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വീണ്ടും വിഹിതം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ധനകാര്യമന്ത്രി വാവിട്ട് നിലവിളിക്കുകയാണ്. അപ്പോൾ അതെല്ലാം പച്ചക്കള്ളമാണ് ധനകാര്യമന്ത്രി ബാലഗോപാലും അതുപോലെ മുഖ്യമന്ത്രിയും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള കേന്ദ്ര അവഗണനയുമില്ല. വ്യക്തമായിട്ടും കേന്ദ്രം കേരളത്തെ കൈയയച്ച് സഹായിക്കുകയാണ്. എന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ട്
കേന്ദ്ര അവഗണനയാണ്. ഭരണപരാജയം മറച്ചു വെക്കാനാണ് സർക്കാർ കേന്ദ്ര അവഗണന എന്നുള്ള ഈ മുദ്രാവാക്യവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിന് ഇന്ന് അരി കിട്ടുന്നത്, ഈ നാട്ടിലെ പാവപ്പെട്ടവനെല്ലാം 5 കിലോ അരി സൗജന്യമായി നരേന്ദ്രമോദി സർക്കാർ നൽകുന്നതാണ്. അത് 5 വർഷത്തേക്ക് കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 80 കോടി ആളുകൾക്കാണ് ഈ രാജ്യത്ത് പ്രധാനമന്ത്രിയുടെ ഗരീബ് കല്യാൺ യോജനയുടെ ഭാഗമായിട്ടുള്ള സൗജന്യ അരി ലഭിക്കുന്നത്. സർക്കാർ കൊടുക്കുന്ന, സംസ്ഥാന സർക്കാർ റേഷൻ കടക വഴി കൊടുക്കുന്ന സൗജന്യ അരിയിൽ 29 രൂപയും സബ്സിഡിയായി കൊടുക്കുന്നത് നരേന്ദ്രമോദി സർക്കാറാണ്. 3 രൂപ മാത്രമാണ് ആ കാര്യത്തിൽ കേരളത്തിനുള്ള ചെലവ്. പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് അത് അവരുടെ അരിയായിട്ടാണ് കൊടുക്കുന്നത്. ഇതെല്ലാം വസ്തുതകളാണ്. ഈ വസ്തുതകളോട് അടിസ്ഥാനപരമായി വിയോജിപ്പുണ്ടെങ്കിൽ സർക്കാർ ഒരു ധവളപത്രം പുറത്തിറക്കട്ടെ, ഞങ്ങൾക്ക് കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടൊരു വൈറ്റ് പേപ്പർ ഇറക്കട്ടെ. ഈ 9 വർഷത്തിനിടയിൽ കേരളത്തിന് എത്ര ടാക്സ് ഷെയർ കിട്ടി, കേരളത്തിന് എത്ര റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടി, കേരളത്തിന് എത്ര GST വിഹിതം കിട്ടി, കേരളത്തിന് ജൽജീവൻ മിഷൻ പദ്ധതിക്ക് എത്ര കോടി രൂപ കിട്ടി, കേരളത്തിന് ഉച്ചക്കഞ്ഞിക്ക് എത്ര രൂപ കിട്ടി, കേരളത്തിന് പോഷൺ അഭിയാന് എത്ര രൂപ കിട്ടി, കേരളത്തിന് സൗജന്യ വൈദ്യുതിക്ക് എത്ര കിട്ടി, ഈ കേരളത്തിന് വീട് വെക്കാൻ എത്ര കിട്ടി, ഈ കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് എന്തുകൊണ്ടാണ് സർക്കാർ വ്യക്തമാക്കാത്തത്? മാതൃഭൂമിയിലും കേരള കൗമുദിയിലും ഒക്കെ കഴിഞ്ഞ ദിവസം ലേഖനം വന്നിരിക്കുകയാണ് ധനകാര്യമന്ത്രിയുടെ. പച്ചക്കള്ളം ആവർത്തിക്കുകയാണ് ധനകാര്യമന്ത്രി. ഒരു തരത്തിലുള്ള അവഗണനയും കേരളത്തിനോടില്ല. കേരളത്തിൽ മിസ്മാനേജ്മെന്റാണ്, ധനകാര്യം മിസ്മാനേജ്മെന്റാണ്. റവന്യൂ പിരിക്കാൻ സാധിക്കുന്നില്ല. CNDG പറഞ്ഞിരിക്കുന്നത് 22,000 കോടി രൂപ ഈ നാട്ടിലെ കുത്തകകളിൽ നിന്ന് ടാക്സ് പിരിഞ്ഞു കിട്ടാനുണ്ട് എന്നാണ്. CNDG പറഞ്ഞതിനേക്കാൾ അപ്പുറത്താണ് കണക്ക്. ഞങ്ങളുടെ കണക്ക് ഒരു 40,000 കോടി രൂപയെങ്കിലും കേരളത്തിന് കുടിശ്ശിക നികുതിയായി പിരിഞ്ഞു കിട്ടാനുണ്ടെന്നാണ്. പക്ഷെ അത് പിരിച്ചെടുക്കാൻ ഒരു നടപടിയും സർക്കാർ എടുക്കുന്നില്ല. കാരണം അത് വൻകിട കുത്തകകളാണ് ആ ടാക്സ് കുടിശ്ശികയാക്കി വെച്ചിരിക്കുന്നത്. അവരിവർക്ക് മാസപ്പടി കൊടുക്കുന്നവരാണ്, പിണറായി വിജയനെ കയ്യേറ്റ് സഹായിക്കുന്നവരാണ്. അവരാണ് ഈ പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും ഈ പാർട്ടിയുടെ മറ്റ് മന്ത്രിമാരുടെയും ഒക്കെ സംരക്ഷകരായിട്ട് വരുന്നത്. അപ്പൊ അവരുടെ കാര്യത്തിൽ യാതൊരു നടപടിയുമില്ല. എന്നിട്ട് സാധാരണക്കാരന് വൈദ്യുതി ചാർജ്, വെള്ളക്കരം എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടുനികുതി, ഭൂനികുതി എല്ലാത്തിനും സർക്കാർ വില വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോ 13 അവശ്യ സാധനങ്ങളുടെ വില പോലും അധികം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് സർക്കാരിന്റെ പരാജയമാണ്. സർക്കാർ പരാജയപ്പെടുന്നു, അതിന് കേന്ദ്രത്തെ പഴിചാരുന്നു, മാത്രമല്ല ജനങ്ങളുടെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കുന്നു. ഇത് ശരിയായ നടപടിയല്ല. ഇതെല്ലാം മറച്ചു വെക്കാനാണ് മുഖ്യമന്ത്രി ഇന്നലെ കോഴിക്കോട് പോയി മുല്ലാക്കമാരെ മാത്രം വിളിച്ച് ഒരു പാലസ്തീൻ അനുകൂല സമ്മേളനം വിളിച്ചിരിക്കുന്നു. എല്ലാ താടിക്കാർ കണ്ടില്ലേ, CPMന്റെ ഒരു റാലി ഇന്നലെ കണ്ടില്ലേ, ആ റാലിയുടെ ചിത്രം കേരളത്തിലെ ജനങ്ങൾ ശരിക്കും ഒന്ന് കാണണം. ആ വേദി കണ്ടാൽ മതി, അവിടെ എല്ലാ മുല്ലാക്കമാരും മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് ആണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മൗലവിയാണോ ഈ പാർട്ടി എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്ക്, ജനങ്ങൾ വിശ്വസിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കല്ലേ. എല്ലാ ഊശാൻ താടിക്കാരും മറ്റേ താടിക്കാരും അരിപ്പത്തൊപ്പിക്കാരും എല്ലാം വന്നിരുന്ന് അവിടെ വലിയൊരു സമ്മേളനം നടത്തിയിരിക്കുകയാണ്. ഹമാസ് നടത്തുന്ന ഭീകരവാദവും കൊള്ളയും, കൊച്ചുകുട്ടികളെ ബന്ദികളാക്കി അവിടെ നടത്തിയ കൊലപാതകമൊന്നും എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ കണ്ണിൽ പെടാത്തത്? സയണിസ്റ്റുകളെ ആക്രമിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇസ്ലാമിക ഭീകരവാദികളെ കുറിച്ച് മിണ്ടാത്തത്? സയണിസ്റ്റ് ഭീകരവാദം ലോകത്ത് എത്ര സ്ഥലത്തുണ്ട്? ഇസ്ലാമിക ഭീകരവാദം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ അവിടെ പ്രസംഗിച്ച കാര്യങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ എന്താണ് നടക്കുന്നത് എന്ന് കൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ശ്രീ പിണറായി വിജയൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ചൈനയിൽ കഴിഞ്ഞ മാസം ഞാൻ പത്രത്തിൽ വായിച്ചതാ, ബീജിംഗ് എയർപോർട്ടിൽ ഒരു മുസ്ലിം സഹോദരൻ അറസ്റ്റിലായി. എന്താ കാരണം? ഖുർആൻ കൈവശം വെച്ചതിന്റെ പേരിൽ. ബീജിംഗ് വിമാനത്താവളത്തിൽ ഖുർആൻ കൈവശം വെച്ചതിന്റെ പേരിൽ അറസ്റ്റിലായ മുസ്ലിം സഹോദരന്റെ വാർത്ത പല ഇംഗ്ലീഷ് പത്രങ്ങളിലും വന്നിട്ടുണ്ട്. ഒരു ഖുർആൻ കൈവശം പിടിപ്പിച്ചാൽ പിടിച്ചകത്തിടുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഇന്ത്യ രാജ്യത്തെ നോക്കി ആക്ഷേപിക്കുകയാണ്. അതിന്റെ ആളുകൾ, പിണറായി വിജയൻ ചൈനയിൽ എന്താണ് ചെച്ചിന്യൻ മുസ്ലിങ്ങൾ നേരിടുന്ന ഭീഷണി? എന്താ അതിനെക്കുറിച്ച് പിണറായി വിജയൻ ഒന്നും പറയാത്തത്? ചെച്ചിന്യയിലെ മുസ്ലിങ്ങൾക്കെല്ലാം വളരെ സന്തോഷമാണോ? അവരെ വീടുകളിലേക്കൊക്കെ കേക്ക് മുറിച്ചു കൊടുക്കുകയാണോ? പാലും തേനും കൊടുക്കുകയാണോ?
അതിഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവിടെയുള്ളത്. ലോകത്തെല്ലായിടത്തും ഇതാണ് കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ അവരെ അതിർത്തിയൊക്കെ അടച്ചു കെട്ടി എല്ലാ മതസ്വാതന്ത്ര്യവും നിഷേധിച്ച് എന്നിട്ട് ഇവിടെ വന്നിട്ട് വലിയ മതേതരത്വം പ്രസംഗിക്കുകയാണ്. എന്തുകൊണ്ടാണ് കോഴി പാലസ്തീൻ സമ്മേളനങ്ങൾ ഇങ്ങനെ കോഴിക്കോട്ട് മാത്രം നടക്കുന്നത്? എത്രയോ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞു. പാലസ്തീൻ സമ്മേളനങ്ങളിലൊന്നും എന്താണ് മറ്റു മതപണ്ഡിതന്മാരെ ഒന്നും വിളിക്കാത്തത്? വിളിച്ചിട്ട് വരാത്താണോ? ഇവിടെ ഒരു മതത്തിൻ്റെ പണ്ഡിതന്മാരെന്ന് പറയുന്നവരെ മാത്രം വിളിച്ച് സമ്മേളനം നടത്തുന്നവർ എന്തുകൊണ്ടാണ്? ഒരു മതനിരപേക്ഷ പാർട്ടിയാണെങ്കിൽ കഷായത്തിൽ കൂട്ടാനെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിൻ്റെയോ മത നേതാവിനെ വിളിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് വിളിക്കാത്തത്? ആ വേദിയുടെ ചിത്രം കണ്ടാൽ അറിയാം എങ്ങോട്ടാണ് പോകുന്നതെന്ന്, എങ്ങോട്ടാണ് CPM പോകുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഇത് പച്ചയായി ജനവിരുദ്ധ നയങ്ങൾ മറച്ചുവെക്കാനുള്ള, ഭരണത്തകർച്ച മറച്ചുവെക്കാനുള്ള, അഴിമതിയും കെടുകാര്യസ്ഥതയും മറച്ചുവെക്കാനുള്ള രാഷ്ട്രീയ അടവ് നയം മാത്രമാണ്. ഇത് മുസ്ലിങ്ങളോടുള്ള സ്നേഹമല്ല, പാലസ്തീനോടുള്ള സ്നേഹമല്ല, മതനിരപേക്ഷത വാഴാനുള്ള ആഗ്രഹവുമല്ല. വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള വില കുറഞ്ഞ പരിപാടിയാണ് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും കേരളത്തിൽ നടത്തുന്നത്. ഇതാണ് നമ്മുടെ നാടിന്റെ സ്ഥിതി. കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു, വീട് കിട്ടാത്തതിന്റെ പേരിൽ പാവപ്പെട്ടവർ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു സർക്കാരാണിത്. ജനങ്ങളെ ആകെ കൊലക്കി കൊടുക്കുന്ന ഒരു സർക്കാരാണിത്. ഈ സർക്കാർ എന്നിട്ട് ഇവിടെ ജനശ്രദ്ധ തിരിച്ചുവിടാൻ മറ്റു പല കാര്യങ്ങളും, മണിപ്പൂരും അതുപോലെ ഈ പാലസ്തീനും ഒക്കെ പറഞ്ഞാൽ വീട് കിട്ടുമോ പിണറായി വിജയ? കർഷകർക്ക് ലോൺ കിട്ടുമോ? മൂന്ന് നേരം ആഹാരം കിട്ടുമോ? ശമ്പളം കിട്ടുമോ? പെൻഷൻ കിട്ടുമോ? പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ അരി കിട്ടുമോ? പാലസ്തീൻ പുഴുങ്ങി ഉരുട്ടി കഴിക്കാൻ പറ്റുമോ? ഹമാസ് ഉരുട്ടി വിഴുങ്ങാൻ പറ്റുമോ? മുഖ്യമന്ത്രി അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന്, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണ് പാലസ്തീൻ ഹമാസ് വിഷയമൊക്കെ ഇപ്പോൾ ഉയർത്തിക്കാണിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലോകത്തെവിടെയും മുസ്ലിങ്ങളോട് സ്നേഹമില്ല. ഇന്നലെ വേദിയിലിരുന്ന മുല്ലാക്കന്മാരൊക്കെ ഒന്ന് അവരുടെ തനിനിറം ചികഞ്ഞ് പരിശോധിക്കുന്ന നല്ലതാണ്. പോയി ഇരിക്കുന്നുണ്ടല്ലോ സമസ്തയൊക്കെ. എന്താണ് മുസ്ലിങ്ങളോട് ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ ചെയ്യുന്നത് എന്നൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. എന്നിട്ട് ഇവിടെ വലിയ മുസ്ലിം പ്രേമം പറയുകയാണ്. ഇത് പച്ചയായ ഇരട്ടത്താപ്പാണ്, വർഗീയ പ്രീണനമാണ്, അടവ് നയമാണ്, ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇതിനൊക്കെയാണ് ഉത്തരം പറയേണ്ടത്. എന്തുകൊണ്ട് കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു? എന്തുകൊണ്ട് PM ലൈഫ് മിഷൻ പദ്ധതി പരാജയപ്പെടുന്നു? ലൈഫ് മിഷൻ പദ്ധതിയിൽ ആകെ നടന്നത് വടക്കാഞ്ചേരിയിലെ കൊള്ള മാത്രമാണ്. 20 കോടി രൂപ നാട്ടുകാർ കൊടുത്ത, വിദേശത്ത് നിന്നുള്ള സഹായം നമ്മുടെ പ്രവാസി ഇന്ത്യക്കാർ കൊടുത്ത, അതിൽ 5 കോടി അടിച്ചു മാറ്റി. അതിൽ നല്ലൊരു പങ്ക് മുഖ്യമന്ത്രിക്കും കിട്ടിയെന്നാണ് പറയുന്നത്. ഇതല്ലാതെ എന്ത് ഭവന നിർമ്മാണമാണ് നിങ്ങൾ നടത്തുന്നത്? ഗവൺമെൻറ് വ്യക്തമാക്കണം എന്തുകൊണ്ടാണ് ലൈഫ് മിഷൻ മുടങ്ങുന്നത്, 7 ലക്ഷം അപേക്ഷ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല. എന്നിട്ടിപ്പോൾ നവകേരള യാത്രയ്ക്ക് ആളുകളെ ഭീഷണിപ്പെടുത്തുക, പഞ്ചായത്ത് പിന്നെ വൈസ് പ്രസിഡന്റുമാരൊക്കെ പോയില്ലെങ്കിൽ മൂക്കി കെട്ടി കളയുന്നതാണ്, കുടുംബശ്രീ അംഗങ്ങൾ പോയില്ലെങ്കിൽ മുക്കിൽ വലിച്ചു കളയുന്നു. കുടുംബശ്രീ അംഗങ്ങളെ ഭീഷണിപ്പെടുത്തി മുഖ്യമന്ത്രിക്ക് പരിപാടി കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അവിടെയെല്ലാം ഞങ്ങൾ തടയും. രാഷ്ട്രീയപരമായി കുടുംബശ്രീ അംഗങ്ങളെയും തൊഴിലുറപ്പ് ജീവനക്കാരെയും കൊണ്ടുപോകാനുള്ള സർക്കാരിൻ്റെ ഏത് നീക്കത്തെയും തടയാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാവും. കുടുംബശ്രീ അംഗങ്ങളെയും അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങളെയും ഭീഷണിപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയ്ക്ക് കൊണ്ടുപോകാനാണ് ഭാവമെങ്കിൽ ആ നവകേരള യാത്രയ്ക്ക് കൊണ്ടുപോകുന്ന ഈ പാർട്ടിക്കാരുടെ നിലപാടിന് ഞങ്ങൾ തടയുക തന്നെ ചെയ്യും. ഈ രാജ്യത്തെ തൊഴിലുറപ്പ് പദ്ധതി എല്ലാ സംസ്ഥാനത്തും നന്നായി നടക്കുകയാണ്. കേരളത്തിൽ സംസ്ഥാന വിഹിതം വെച്ചിട്ടില്ല, എന്നിട്ട് അവരെയാണ് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്നത്. സംസ്ഥാന വിഹിതമില്ല, തൊഴിലുറപ്പ് പദ്ധതി പർച്ചേസിനുള്ള സ്റ്റേറ്റ് വിഹിതം കൊടുത്തിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പോൾ ഒരു പർച്ചേസും നടക്കുന്നില്ല, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, വെറും റോഡ് സൈഡിലെ പുല്ലുവെട്ട് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നിട്ട് ആ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളെ കൊണ്ടുപോയിട്ട് നവകേരള യാത്രയ്ക്ക് കൊണ്ടുപോകുന്നു. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഭീഷണിപ്പെടുത്തിയാണ് ആളുകളെ. ഇത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക.
അതായത് സി പി എമ്മിൻ്റെ അജണ്ട അതിൽ വീഴുന്ന ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എനിക്ക് അവരോട് സാധാവ് മാത്രമേ ഉള്ളൂ. ഞങ്ങളിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഗുണഭോക്താവ് പിണറായി വിജയനാണ്, സി പി എം ആണ്. എല്ലാ ജനകീയ പ്രശ്നങ്ങളും ഇത് രക്ഷപ്പെടാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗം മുസ്ലിം ലീഗുകളുടെ ലീഗ് അടക്കമുള്ള ആളുകളുടെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ നേടാം. പച്ചയായ രാഷ്ട്രീയമാണ്. ഇത് മനസ്സിലാകാത്ത ഒരേ ഒരു കൂട്ടരെ കേരളത്തിലുള്ളൂ, അത് ഈ കോൺഗ്രസ്സുകാരാണ്. നോക്കൂ, നിങ്ങൾ എന്താണ് പിന്നെ ശശി തരൂരിനെ തിരുത്തണമെന്ന് മുരളീധരൻ പറയാൻ കാരണം? സി പി എമ്മിൻ്റെ അജണ്ടയിൽ വീണിരിക്കുകയാണ്. ലോകത്തെവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഭരണകക്ഷിയുടെ അജണ്ടയിൽ പ്രതിപക്ഷം വീഴുക, അതിനനുസരിച്ച് അവരും മുന്നോട്ട് പോവുകയാണ്? ഈ പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൻ്റെ മറവിലുള്ള ഹമാസ് അജണ്ട പിണറായി വിജയൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയുമാണ്. ആ അജണ്ടക്കനുസരിച്ച് ഇവരും റാലി നടത്താൻ പോവുകയാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ അജണ്ട അതേപോലെ നടപ്പിലാക്കുന്ന ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ തലയിൽ ആള് താമസമില്ലാത്ത പ്രതിപക്ഷം എന്നേ ഞാൻ പറയുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് പിണറായി വിജയനും സി പി എമ്മും നടത്തുന്ന ഈ ദുഷ്ടലാക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരേ ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് കേരളത്തിലെ കോൺഗ്രസ് മാത്രമാണ്. കോൺഗ്രസ്സുകാരാ, നിങ്ങൾ ഈ വിഡ്ഢിത്തം കാണിച്ചാൽ, നിങ്ങൾ ഈ അവിവേകപൂർണമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചാൽ നിങ്ങളുടെ അടിത്തറ ഇളകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ കോൺഗ്രസിൻ്റെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകും. കാരണം ഇത് ഒരു പ്രത്യേക അജണ്ടയാണ്, ഒരു വിഭാഗത്തെ മൊത്തത്തിൽ കൂടെ നിർത്താനുള്ള അജണ്ടയാണ്. ആദ്യം ലീഗിനെ ക്ഷണിച്ചു, ലീഗ് സമ്മർദ്ദത്തിൻ്റെ ഫലമായി പോയില്ല. പക്ഷെ ജിഫ്രി തങ്ങളും സമസ്തയും പോയി. ഇതെങ്ങോട്ടാണ് ഈ പോക്ക് എന്ന് സതീശനും സുധാകരനും കെ മുരളീധരനും മനസ്സിലായില്ലെങ്കിൽ അവരുടെ ഗതി എന്താവുമെന്നുള്ളത് ഏതാനും മാസം കഴിയുമ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് ഈ അജണ്ടക്കെതിരായി ശശി തരൂർ പറഞ്ഞതാണ് അതിലെ യഥാർത്ഥം. കാരണം എന്താണത്? അത് ഹമാസ് ഒരു ഭീകരവാദ സംഘടനയാണ്. പാലസ്തീന്റെ മറവിൽ ഹമാസിനെ വെള്ള പൂശുന്നത് നമ്മുടെ നാടിന് ഗുണകരമല്ല. ഇവിടുത്തെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ സഹായിക്കാൻ മാത്രമേ അത് ഉപകരിക്കുള്ളൂ. അത് മനസ്സിലായിട്ടാണ് പിന്നെ ഒരു വാചകമെങ്കിലും അവിടെ ശശി തരൂർ പറഞ്ഞത്. ആ വാചകം പോലും വെച്ച് ഉറപ്പിക്കില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നതെങ്കിൽ പിണറായി വിജയന്റെ പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും രണ്ടായിട്ട് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? പിണറായി വിജയന്റെ അതേ അജണ്ട തൊണ്ട തൊടാതെ വിഴുങ്ങാനാണെങ്കിൽ എന്തിനാണ് ഇവിടെ ഒരു പ്രതിപക്ഷം? എന്തിനാണ് ഇവിടെ ഒരു കോൺഗ്രസ്? ആ ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങളും അതാണ് ചോദിക്കുന്നത്. അല്ല, ശബരിമല കേസ് പിൻവലിക്കണം എന്നുള്ള കാര്യം ഞങ്ങൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. ശബരിമല പ്രക്ഷോഭ കാലത്ത് 10,000 ആളുകളുടെ പേരിലാണ് സർക്കാർ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ ശബരിമല കേസ് പിൻവലിക്കുമെന്നവർ പരസ്യമായി പറഞ്ഞതാണ്, മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 കഴിഞ്ഞിട്ടും ശബരിമല കേസുകളൊന്നും പിൻവലിച്ചിട്ടില്ല. ശബരിമലയിലെ വിശ്വാസികളോടും ശബരിമല ക്ഷേത്രത്തോടും അതേ നിലപാട് തന്നെയാണ് സർക്കാർ ഇപ്പോഴും തുടരുന്നത്. ഞാൻ ഇന്നലെ നിലയ്ക്കലിലും പമ്പയിലുമെല്ലാം സന്ദർശനം നടത്തിയിരുന്നു. അവിടെ എല്ലാം ഒരു ഒരുക്കങ്ങളും ആയിട്ടില്ല. ചാലക്കയം മുതൽ പമ്പ വരെയുള്ള റോഡ് പൂർണ്ണമായിട്ട് തകർന്നു കിടക്കുകയാണ്. ചാലക്കയം വരെയുള്ള റോഡ് NHAI പ്രോജക്റ്റിൻ്റെ ഭാഗമായതുകൊണ്ട് അത് നന്നായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഉൾനാടൻ റോഡുകളും ചാലക്കയം മുതൽ പമ്പ വരെയുള്ള ഒരു റോഡും പൂർത്തിയായിട്ടില്ല. പമ്പയിലോ നിലയ്ക്കലിലോ മറ്റിടത്താവളങ്ങളിലോ ശൗചാലയങ്ങളൊന്നും വൃത്തിയാക്കിയിട്ടില്ല. പെൺ സ്ത്രീകൾക്ക് പോകുന്ന ആൾക്കാർ സഹോദരിമാർക്ക് പമ്പയിൽ കുളിച്ചാൽ വസ്ത്രം മാറാനുള്ള ഒരു ഷെൽട്ടർ പോലുമില്ല. പമ്പയിൽ ഒരടിസ്ഥാന സൗകര്യമില്ല, നിലയ്ക്കൽ ഒരടിസ്ഥാന സൗകര്യമില്ല. നിലയ്ക്കലിലും പമ്പയിലും വിരിവെക്കാനുള്ളത്തെല്ലാം മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുക. അവിടെ അയ്യപ്പന്മാർക്ക് വിരിവെക്കാനുള്ള ഒരു സ്ഥലവും ഇതുവരെ വൃത്തിയാക്കിയിട്ടില്ല. ശുദ്ധമായ ജലമില്ല. നിലയ്ക്കലിൽ എത്രയോ വർഷമായിട്ടൊരു വലിയ കുടിവെള്ള പദ്ധതി മുടങ്ങിക്കിടക്കുകയാണ്. ഒരു ടാങ്കും വാട്ടർ പൈപ്പുമാണ്. അതിന് നബാർഡിൻ്റെ അടക്കം സഹായമുണ്ട്, പക്ഷെ അത് പൂർത്തിയാക്കുന്നില്ല. കാരണം തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള ഒരു കരാറുകാരന് പമ്പയിൽ നിന്ന് വെള്ളമടിച്ച് എല്ലാ സീസണിലും കോടിക്കണക്കിന് രൂപ കൊള്ള നടത്താനുള്ള ഉപാധിയായിട്ട് അവർ ചെയ്തിരിക്കുകയാണ്. അവിടെ ഒരു അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല. നടപ്പന്തലിൻ്റെ കാൽ ഇപ്പോഴാണ് കുഴിക്കുന്നത്. ഞാനതിൻ്റെ ഫോട്ടോ എല്ലാം ഇന്നലെ പോസ്റ്റ് ഇടും. നടപ്പന്തലിൻ്റെ കാലല്ല, താഴെ നടപ്പന്തലിൻ്റെ പമ്പയിലെ നടപ്പന്തലിൻ്റെ കാലെല്ലാം. അയ്യപ്പന്മാർക്ക് തർപ്പണം നടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. മാത്രമല്ല അവിടെ PWD ഒരു വലിയ ഓഫീസ് അവിടെ പണിതിട്ടുണ്ട്. അവിടുത്തെ ശൗചാലയത്തിൽ നിന്ന് നേരെ പൈപ്പ്,
മാലിന്യം, മനുഷ്യ മാലിന്യം പമ്പയിലേക്കാണ് ഒഴുക്കി വിട്ടിരിക്കുന്നത്. അവിടെ ഒരു അടിസ്ഥാന സൗകര്യമില്ല. നടപ്പാതയിൽ ഒരിടത്തും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയിട്ടില്ല, റോഡുകളുടെ പണി പൂർത്തിയായിട്ടില്ല, കുടിവെള്ളത്തിൻ്റെ സൗകര്യമില്ല, വിരിവെക്കാൻ സൗകര്യമില്ല, അവിടെ മറ്റേ പിന്നെ ശൗചാലയങ്ങൾ വൃത്തിയാക്കിയിട്ടില്ല, ശൗചാലയങ്ങളിൽ വെള്ളമില്ല, വെളിച്ചമില്ല. പിന്നെ എങ്ങനെയാണ് ഈ തീർത്ഥാടനം അവർ നടത്താൻ പോകുന്നത്? ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും ശബരിമല തീർത്ഥാടകരുടെ കാര്യത്തിൽ ഒരുക്കിയിട്ടില്ല. ശബരിമല തീർത്ഥാടകരുടെ പേരുള്ള കേസുകളൊന്നും അവസാനിപ്പിക്കുന്നുമില്ല. സമരം ആരംഭിക്കേണ്ട സ്ഥിതി വന്നിരിക്കുകയാണ്. വീണ്ടും സമരത്തിലേക്ക് തീർത്ഥാടകർ ഇറങ്ങേണ്ട ഒരു സ്ഥിതിയാണ് ഇന്നലെ ഞങ്ങൾ പമ്പയിലും നിലയ്ക്കലിലും സന്ദർശിച്ചപ്പോൾ കണ്ടത്. സർക്കാരിൻ്റെ അലംഭാവം തുടരുകയാണെങ്കിൽ, ഇന്നിപ്പോൾ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നിട്ടുണ്ടല്ലോ, ഇനി ഒരാഴ്ചക്കുള്ളിൽ ഇതൊന്നും തീർക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. ദ്രുതഗതിയിൽ നടപടിയെടുത്തില്ലെങ്കിൽ, തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ദ്രുതഗതിയിൽ നടപടിയെടുത്തില്ലെങ്കിൽ ശബരിമല കാലത്ത് വീണ്ടും പ്രക്ഷോഭം ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. ഓക്കെ, ഹാജരാജു. അതെല്ലാം ഒരു രാഷ്ട്രീയ കളിയാണെന്ന് ഗവർണർ വല്ലതും പറയുന്നുണ്ടെങ്കിൽ ഉടനെ ഒരു വാർത്ത വരും. ഞാൻ ചോദിക്കട്ടെ, ഈ 85 ലക്ഷം രൂപ ചെലവഴിച്ച ഒരു ഹെലികോപ്റ്റർ അവിടെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ, ഗവർണറാണോ ഉപയോഗിക്കുന്നത്? എന്താ അത് ആരും ഉപയോഗിക്കാത്ത? എന്തിനാണ് ഇവിടെ കൊടുക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ദൂരത്ത് എന്താ കാണാത്ത? സർക്കാരിൻ്റെ ദൂരത്ത് എന്താ കാണാത്ത? എന്ത് വലിയ കൊള്ളയാണ് നടക്കുന്നത്? അപ്പോൾ സർക്കാരിൻ്റെ ദൂരത്തിനെ വിമർശിക്കുമ്പോൾ ഗവർണറും ദൂരത്താണെന്ന് പറയാം. ബാക്കി രാജ്ഭവനൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഇവിടെ അത് ഉന്നയിക്കുന്നവരെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ ഗവർണറുടെ താമസിക്കുന്ന സ്ഥലം, രാജ്ഭവൻ്റെ കാര്യങ്ങളൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധീനതയിലാണെന്ന്. അല്ലാതെ ഗവർണറുടെ രാജ്ഭവൻ വേറൊരു സാമ്രാജ്യമല്ല, സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ദൂരത്തുണ്ടെങ്കിൽ അത് ദൂരത്ത് അവസാനിപ്പിക്കല്ലോ. കോഴക്കേസ് എന്ന് പറയല്ല, കള്ളക്കേസ് എന്ന് പറയും. എന്ത് കോഴക്കേസ്? എത്ര കാലമായി കോഴക്കേസ്? കള്ളക്കേസാണ്, പക്ഷെ ഞങ്ങൾ ഹാജരാവും. ചൊവ്വാഴ്ചയാണോ ബുധനാഴ്ചയാണോന്നും പറയുന്നത് അത്ര വലിയ ഭീകര കേസൊന്നും അല്ല. വേണമെങ്കിൽ എനിക്ക് രണ്ടാഴ്ച എടുക്കാം, പക്ഷെ എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ ഹാജരാവും. കോഴക്കേസ് കോഴക്കേസ് നിങ്ങൾ കുറെ കാലമായിട്ട് പറയുന്നു, ഒരു കോഴക്കേസും ഇല്ല, ഒരു കോഴയില്ല, ഒരു കോഴക്കേസും നിങ്ങൾക്ക് ഈ പോലീസിനെ തെളിയിക്കാനും കഴിയില്ല. കോഴക്കേസ് എന്ന് പറയണ്ട, കള്ളക്കേസ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്താണല്ലോ. ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാനിവിടെ ഇരിക്കുവോ? പച്ചക്കള്ളമല്ലേ സർക്കാർ പറയുന്നത്? ആ സുരേഷ് ഗോപിയുടെ കേസില് 15 ദിവസം കൊണ്ട് അയാൾ ഹാജരാവുന്നുണ്ട്. നിങ്ങളെ ഒരു സെക്രട്ടറിയുടെ കേസുണ്ടല്ലോ ഒരു കൊല്ലായിട്ട്, കിരൺ ബാബുവിൻ്റെ. എന്താ അത്? അതെന്തായി? കിരൺ ബാബുവിൻ്റെ ഒരു കേസ് നിങ്ങൾ ആരും ഉണ്ടെന്നില്ലല്ലോ. നമ്മുടെ നാട്ടിലെ നീതിയും നിയമമൊക്കെ എല്ലാവരും ഒരുപോലെയല്ലേ? അതെന്താ കിരൺ ബാബുവിന് കേസില്ലേ? തിരിഞ്ഞു നോക്കുന്ന എന്താണ്? ഇല്ലേ കേസില്ലേ? ആ ഓർക്കൂല, അതാണ്. അത് അത് വേണ്ട. അല്ല, FIR ഉണ്ടെങ്കിൽ ചോദ്യം ചെയ്യണ്ടേ? ആ വകുപ്പനുസരിച്ച് 15 ദിവസത്തിനകം ചോദ്യം ചെയ്യണമെന്നാണ്. കിരൺ ബാബു ആരാണ്? ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപെട്ടൻ. വിളിക്കുന്നില്ലല്ലോ, അതല്ല ഞാൻ ചോദിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ ചോദിക്കുന്നത് സുരേഷ് ഗോപിക്ക് മാത്രം ഒരു നിയമവും കിരൺ ബാബുവിന് വേറൊരു നിയമം. അയാൾ ആരാണ്? തമ്പ്രാനോ? അതാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഒളിവ് ഞങ്ങളൊക്കെ വിളിക്കുമ്പോ വിളിക്കുമ്പോ പോവാണ്. ഇവൻ എന്താ പോയിക്കൂടെ? അല്ല, എന്തിനാണെന്ന്? നിങ്ങളൊക്കെ ഹരിശ്ചന്ദ്രന്മാരല്ലേ, വലിയ ജഡ്ജിമാരല്ലേ? നിങ്ങളെ വാർത്ത വായിക്കുന്നവരൊക്കെ വലിയ ജഡ്ജിമാരല്ലേ? നിയമത്തിന്റെ വഴിയെ നടപ്പാക്കാനാണ് ഒരു സർക്കാർ. സുരേഷ് ഗോപിയോട് നിയമം നടപ്പാക്കുന്നവർ, കെ സുരേന്ദ്രനോട് നിയമം നടപ്പാക്കുന്നവർ എന്തുകൊണ്ട് കിരൺ ബാബുവിനോട് നിയമം നടപ്പാക്കുന്നില്ല? ഇനി സുരേഷ് ഗോപിയെയും സുരേന്ദ്രന്റെയും പിന്നാലെ ചോദ്യങ്ങളുമായി വരുന്നവർ കിരൺ ബാബുവിനോട് ഒന്ന് ചോദിച്ചൂടെ? കോടതിയുണ്ട്. അങ്ങനെയാണോ ഞങ്ങളെ കേസ്? നിങ്ങളാരും കോടതി പോയിട്ടണോ? ഞാൻ പറഞ്ഞത് ഇരട്ട നീതിയാണെന്ന്.
ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പോ കിരൺ ബാബുവിനെ ആത്താക്കണമെന്ന് ഒരാവശ്യമില്ല. ചോദ്യം എന്താണ്? എന്റെ ചോദ്യം സുരേഷ് ഗോപിയോടും സുരേന്ദ്രനോടും ബാക്കിയുള്ളവരോടൊക്കെ ഒരേ നയപ്പോൾ നിങ്ങൾ അതിൽ വലിയ ജാഗ്രത കാണിക്കുന്നു. ഈ കാര്യത്തിൽ മാത്രം നിങ്ങൾ ഒരു ജാഗ്രതയും എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് ഞാൻ ചോദിക്കുന്നു. നിങ്ങൾ എല്ലാം വ്യക്തിപരമായിട്ട് എടുക്കണ്ട, ഇതൊക്കെ ഒരു മൂർത്തമായ പ്രശ്നങ്ങളാണ്. ഓക്കെ.